ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ള വീട്ടിൽ പേടിയോടെ അന്തിയുറങ്ങുകയാണ് രണ്ട് സഹോദരിമാർ. ചേലക്കര പങ്ങാരപ്പള്ളി തോന്നൂർ വീട്ടിൽ മംഗളാദേവി, ശ്യാമള എന്നിവരാണ് അധികൃതരുടെ കനിവ് കാത്തു കഴിയുന്നത്. അന്ന് ഭയങ്കര കാറ്റും മഴയും കൂടി വന്ന സമയത്ത് രാധാകൃഷ്ണ സാറിൻ്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള എല്ലാ പേപ്പറും കൊണ്ട് ഈ മഴയ്ക്ക് മുമ്പ് ഇത് ശരിയാക്കി തരാനുള്ള സംവിധാനം ഉണ്ടാക്കി തരികയാണെങ്കിൽ. അന്ന് ഭയങ്കര കാറ്റും മഴയും കൂടി വന്ന സമയത്ത് ഓടും ഷീറ്റുകളും എല്ലാം ആകെ പോയി വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് കാണുന്ന അതേ അവസ്ഥ. രണ്ടായിരത്തി പതിനെട്ടിൽ പ്രകൃതിക്ഷോഭത്തിലാണ് വീട് ഈ വിധത്തിൽ നാശമായി പോയത്. അന്ന് ഞാൻ തൊട്ട വീടുകളിലൊക്കെ പോയി താമസിക്കുകയായിരുന്നു. പിന്നെ അത് ഞാൻ വില്ലേജിൽ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അതിൽ കാണിച്ചിരുന്ന ഒരു നമ്പർ, ആ നമ്പർ പ്രകാരം വില്ലേജിൽ അപേക്ഷ വെച്ചു. അവിടെ നിന്നുള്ളതുകളൊക്കെ ഞങ്ങൾ രേഖകളൊക്കെ അവിടെ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കളക്ടറുടെ അടുത്ത് തന്നെ പോയത്. അന്ന് ശ്രീനിവാസൻ സാറായിരുന്നു അവിടെ. വാങ്ങി വെച്ചു അപേക്ഷ. പിന്നിപ്പോൾ ഹരിതാമയുടെയാണ് അത് ഇത്രയും വലിയ വരെ എത്തിച്ചു തന്നത്. വീടിപ്പോൾ എപ്പോഴാണ് വീഴാന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടതല്ലേ. ഞങ്ങൾ പലരെയും, ഞാൻ പലരെയും പോയി കണ്ടു. രാധാകൃഷ്ണ സാറിനെ പോയി കണ്ടു. സെക്രട്ടേറിയറ്റ് വരെ പോയി ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എല്ലാ രേഖകളും ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിട്ടു കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതേ വരെയായിട്ടും മഴക്കാലം തുടങ്ങിയായില്ലേ, വീടിങ്ങനെ കിടക്കും ചെയ്യുക. തടസ്സം അവരെന്താ പറയുന്നത് വിചാരിച്ചാൽ പതിനെട്ടിലെ പ്രകൃതിക്ഷോഭം എന്നുള്ളത് അതിപ്പോൾ അല്ല, കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലേ എന്നുള്ളത് അറിയില്ല. അവർ പറയുന്നത് അത് ഇങ്ങനെ ക്യാമ്പുകൾ നടത്തിയിരുന്നല്ലോ, അതിൽ എൻ്റെ പേരും സൈന്യം കാണാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനന്ന് തൊട്ട വീട്ടിലൊക്കെ പോയി താമസിക്കാറുന്നതുകൊണ്ട് ക്യാമ്പിലേക്ക് ചെന്നില്ല. അതായത് അതാണ് ഇപ്പം അതിലൊരു കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ ഇപ്പോൾ എപ്പോഴാണ് പൊട്ടിച്ചാടാന്ന് അറിയില്ല. ഏത് സമയവും ഉത്തരം വരെ പൊട്ടിക്കിടക്കണ അവസ്ഥയാണത്. ഏത് സമയത്താണ് നല്ല മഴ വരുന്ന സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും വീടുകളിൽ പോയി ഇരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. ആദ്യത്തെ അപേക്ഷ പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു റിപ്പയറിന് അപേക്ഷിച്ചിട്ട് ഇത് കാര്യമില്ല, ചുമരുകളും ചിമ്മിനി അടക്കം പോയി കിടക്കുകയല്ലേ, കക്കൂസും ബാത്റൂം ഇതൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീടിന് അപേക്ഷ വെച്ചോളാം പറഞ്ഞിട്ടാണ് കളക്ടറുടെ അടുത്ത് പോയിട്ട് ഞാൻ പുതിയൊരു വീടിന് ഉള്ള സാമ്പത്തിക സഹായം ചോദിച്ചിട്ട് കളക്ടറുടെ ഇതിലാണ് ഞാൻ അപേക്ഷ വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ മൊത്തം കിടക്കുന്ന സ്ഥലമായിരുന്നു. നാല് പേര് ഞങ്ങളെ കൂടപ്പിറപ്പുകളുടെ അവകാശമായിരുന്നു. അത് ഞങ്ങൾ നാല് പേരും വേറെ വേറെ ഭാഗം വെച്ച് വേറെ വേറെ 13 സെൻറ്റ് വീതം ഓരോരുത്തർക്കായിട്ട് അങ്ങനെ നാല് പേർക്ക് ഭാഗം വെച്ച് പിരിച്ചിട്ടിരുന്നതാണ്. ഇപ്പോൾ വീടും വീടിയിരിക്കുന്ന സ്ഥലവും എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ഇത് എനിക്ക് കിട്ടണം. എനിക്ക് കിട്ടിയാലും എൻ്റെ ചേച്ചി ഞാനും കൂടി ഒരുമിച്ച് തന്നെ ഇരിക്കുള്ളൂ. അവർ വരുമ്പോൾ ഒരു കൂടപ്പിറപ്പും കൂടി ഉണ്ട് എൻ്റെ താഴെയുള്ളൊരു കുട്ടി. അവനും കൂടി വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെയിരിക്കുന്നു. ലൈഫിൽ അപേക്ഷ വെച്ചിട്ടില്ല. കളക്ടറുടെ അവിടെ വെച്ചപ്പോൾ പിന്നെ ഇവിടെ വേറെ വെക്കുകയുണ്ടായില്ല. ലൈഫിൽ അപേക്ഷയിൽ ലിസ്റ്റിൽ പേര് വരാത്ത കാരണം കൊണ്ട് പഞ്ചായത്ത് നിസ്സഹായരാണെന്നാണ് അവർ പറയുന്നത്. പഞ്ചായത്തിന് അറിയണമല്ലോ ഈ അവസ്ഥകളെല്ലാം. പഞ്ചായത്ത് അറിയില്ലോ? വാർഡ് മെമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് അറിയാതിരിക്കില്ലല്ലോ. ഇന്ന് എല്ലാ അധികാരങ്ങളും വാർഡ് മെമ്പറുടെ ഇതിലല്ലേ നീങ്ങിപ്പോണത്. അപ്പോൾ ഇത് വാർഡ് മെമ്പർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ചുമതല വാർഡ് മെമ്പർക്കാണ്. ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താലൂക്ക് വന്ന എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകളും എല്ലാം എഴുതി പോയിട്ടുണ്ട്. താലൂക്ക് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഭാഗത്തേക്കൊന്നും ആരും വന്നിട്ടില്ല. താലൂക്ക് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു താലൂക്ക് ഇവിടെ വന്ന് എല്ലാം എഴുതി പോയതായിരുന്നു.
കളക്ടറുടെ ഇതിൽ അവർക്ക് പഞ്ചായത്തിൽ റിപ്പോർട്ട് വന്നതായിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു അത്രേ, ഏതെങ്കിലും വകുപ്പിൽ ഈ വീട് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതവർ തിരിച്ചു വിട്ടു പറഞ്ഞു, ഇതിൽ പഞ്ചായത്തിൽ വകുപ്പുകളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതിൽ വേറെ വീടുകൾ കയറി കഴിഞ്ഞു എന്നാണ് അത്രേ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തത് പഞ്ചായത്ത്. അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എനിക്ക് അറിയില്ല, അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മളെല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അങ്ങനെ ഒന്നെന്നുള്ള നിലയ്ക്ക് നീങ്ങാറില്ല. എല്ലാവരും വേണമെന്നുള്ളൊരു നിലയ്ക്കുള്ളൊരു നീക്കാൻ നീങ്ങാറ്. രാധാകൃഷ്ണ സാറിൻ്റെ അടുത്തേക്ക് ഞാൻ ഇതും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുള്ള എല്ലാ പേപ്പറും കൊണ്ട്. അപ്പം അത് വില്ലേജൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒന്നല്ല, രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് പോയിട്ടുണ്ട്. ഈ മഴയ്ക്ക് മുമ്പ് ഇത് ശരിയാക്കി തരാനുള്ള സംവിധാനം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും.